വിടുതൽ വടുവകൾക്കും പ്രതിരോധ സേന. സകലമാന ഭൂതപ്രദ പിശാചുകളിൽ നിന്നും വിടുതൽ കൊടുക്കുന്ന വിടുതൽ രാജാക്കന്മാർ ഇപ്പം അവരുടെ വിടുതലിനായി സ്ത്രീകളെ കളത്തിലിറക്കിയിരിക്കുകയാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇന്നലെ എന്നെ എലിസബത്ത് എന്നൊരു ലേഡി വിളിച്ചിരുന്നു. തങ്കുവിനെ വെളുപ്പിക്കാൻ വിളിച്ച അമ്മാമ്മ എന്ന ശീർഷകത്തോടെ ഇന്ന് രാവിലെ ആ എപ്പിസോഡ് നൽകിയുണ്ട്. അതിനോടകം തന്നെ 10,000 പേര് ആൾക്കാർ അത് കണ്ടു. 100,000 ആൾക്കാർ അത് അതിൻ്റെ പ്രതികരണം അറിയിക്കുവാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചിരുന്നു. അത് ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു കോളിനെ ആ ഒരു ഫോൺ സംഭാഷണത്തെ അപഗ്രഥിക്കുവാൻ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ആ സംഭാഷണം ശ്രമിച്ച ഇവർക്കും ഒരു കാര്യം മനസ്സിലാകും. ആ ഒരു സ്ത്രീ ഒരു സാധാരണ ഒരു കോളറെ പോലെ സാധാരണ ഗതി അനുഭവ സാക്ഷ്യം വിളിക്കാൻ പറയുന്ന ഒരു എനിക്ക് തോന്നുന്നു ഈ അനുഭവ സാക്ഷ്യ തൊഴിലാളിയാണെന്ന് തോന്നുന്നു ആ സ്ത്രീ. അതുപോലെ വളരെ തന്മയത്വത്തോടെ അവർ എന്നെ വിളിക്കുന്നു. അവർ അവരുടെ കഥനകഥ ഇവിടെ പാണ്ഡം അഴിക്കാൻ തുടങ്ങിയപ്പോഴേ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് തോന്നി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് ആദ്യമേ നമ്മളവരെ സശ്രദ്ധം ശ്രമിച്ചു. ഉദ്ദേശിച്ച പോലെ തന്നെ അവരുടെ ഉദ്ദേശം ഇപ്പം ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു, കഷ്ടപ്പാടുകൾ പറഞ്ഞു, അവരത് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് അവരാദ്യമേ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്കല്ല പോയെ, അവർ പോസിബിളായിട്ടുള്ള എല്ലാ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും എടുത്ത ശേഷം അതിൻ്റെ ക്രെഡിറ്റ് ഇതെല്ലാം കഴിഞ്ഞ് വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഏതോ ഒരു പാസ്റ്റർക്കതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുത്തു. പിന്നീട് നമ്മൾ സശ്രദ്ധം നമ്മൾ ശ്രദ്ധിച്ച് ഇതിനെ തങ്കുവിൻ്റെ കൂട്ടിൽ എങ്ങനെ ഇതിനെ കൊണ്ട് കെട്ടുമെന്നുള്ളതായിരുന്നു. സ്ത്രീ വളരെ പണിപ്പെട്ട് ആ കെടുത്തി കൊണ്ട് തങ്കുവിൻ്റെ ചുമലിൽ ചാർത്തി കൊടുക്കാൻ നന്നായി പരിശ്രമിച്ചെങ്കിലും അത് പൊട്ടിക്കേറി പോകുന്ന അവസരം ഉണ്ടായത്. സാർ എന്ത് തോന്നുന്നു ഇത്തരം നമ്മുടെ സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം ഈ അതിനകത്ത് എന്താ പറഞ്ഞ ഈ അവരുടെ മാർഗത്തെ സാധൂകരിക്കാൻ അവരുടെ ലക്ഷ്യം തേടുന്നവരുടെ ഏതൊരു മാർഗവും സ്വീകരിക്കും. സാധാരണ ഈ പുരുഷന്മാരെയാണ് സാധാരണ ഈ രാഷ്ട്രീയത്തിൽ അവർ ഇത്തരത്തിലുള്ള അവരുടെ ദാദാഗിരിക്ക് കളത്തിലിറങ്ങുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ആത്മീയ കച്ചവടക്കാർ അല്ലെങ്കിൽ ഈ വചന തൊഴിലാളികൾ ഈ അത്തപ്പാടി പെണ്ണുങ്ങളെ കളത്തിലിറക്കുന്നത്? അതെ, സ്ത്രീകളെ വൈകാരികമായി സ്വാധീനിക്കാനും വഴിതെറ്റിക്കാനും ദുരുപയോഗപ്പെടുത്താനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ബുദ്ധി കുറവ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈകാരികമായ ചായ്വ് എപ്പോഴും സ്ത്രീകൾക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു എന്നതിൽ എനിക്ക് അത്ഭുതമല്ല. പക്ഷേ എനിക്ക് തങ്കുവിനോടൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ സ്ത്രീകളെ പടക്കളത്തിൽ ഇറക്കി വിടുന്നതിന് മുൻപ് അവർക്ക് കുറച്ചുകൂടെ പരിശീലനം കൊടുക്കണം. കാരണം ഈ പെർഫോമൻസ് വളരെ തറപ്പണിയായിപ്പോയി. ഇപ്പോൾ ഉദാഹരണമായിട്ട് അവർ പറയുന്ന ഒരു ക്യാൻസർ രോഗിയായിരുന്നു, അതായത് ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് എന്നായി പറയുന്നത്. അപ്പോൾ ഫോർത്ത് സ്റ്റേജിൽ സാധാരണ സർജറി നടക്കത്തില്ല എന്നാണ് എൻ്റെ അറിവ്. സാധാരണ ഞാൻ ഡോക്ടറല്ല, നമുക്ക് ന്യായമായ അറിവുകൾ. രണ്ടാമത് സർജറി നടന്നു എന്ന് വിചാരിക്കും, ഒരിക്കലും ഓവറി അവിടെ വെച്ചേക്കത്തില്ല. അല്ല, ഓവറി വെക്കണമെങ്കിൽ അത് ഈ രോഗിയുടെ പ്രത്യേകമായ ആവശ്യം താല്പര്യം അനുസരിച്ച്. ഇവർ പറയുന്നത് എന്നോട് ചോദിക്കാതെ വെച്ചു എന്നാണ്. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല, അങ്ങനെ ഒരിക്കലും സുനിൽ അങ്ങനെ നടക്കത്തില്ല. നമ്മളിപ്പം മെഡിക്കൽ സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഈ രോഗിയോട് ചോദിക്കാതെ ക്യാൻസർ ബാധിച്ച ഓവറീസ് അവിടെ വെച്ചിട്ട് ശസ്ത്രക്രിയ പൂർത്തിയാകുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറും പറയത്തില്ല. നേഴ്സുമാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഇഞ്ചക്ഷന് 1,00,000 വില വരുന്ന വലിയ മരുന്ന് വിദേശത്തു നിന്ന് കണ്ടു കുത്തിവെച്ചു, പിന്നെ 5 തവണയും കുത്തിവെച്ചു. അതിനകത്ത് യാതൊരു ബന്ധവും ഇത് ഏതാണ്ട് ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ജനത്തിൻ്റെ അറിവിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പരാമർശിക്കുന്നതിന് നമുക്ക് നാണക്കേടാണ്. പക്ഷേ ജനത്തിനകത്ത് ചില തിരിച്ചറിവുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, എൻ്റെ അനുഭവത്തിൽ കൂടെ പറയാം. 1992 ഞാൻ 3 മാസം തളർന്ന് കടലിൽ കിടന്നവനാണ്.
തലപൊക്കാൻ വയ്യ, ഈ കൈ വനങ്ങത്തില്ല. അതിൻ്റെ കാര്യം ഇവിടെ ഈ നട്ടെല്ലിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്നു. രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനും എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, സാർ ഇനിയും സാർ എഴുന്നേറ്റ് നടക്കുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയായും പറയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചെയ്യാവുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഒരു പാസ്റ്ററേയും വിളിച്ചില്ല, ഒരു ദേവദാസനെയും വിളിച്ചില്ല, ഒരു അത്ഭുത രോഗശാന്തി വിദഗ്ധനെയും വിളിച്ചില്ല. ഞാൻ ആ അവസ്ഥയിൽ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചു. ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തലയൊന്ന് പൊക്കി നോക്കണമെന്ന് തോന്നി. തല പൊക്കിയപ്പോൾ തല പൊങ്ങുന്നു. മനസ്സിലാക്കണം, ഇത് ഇതിൻ്റെ രണ്ട് വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ജനം പ്രത്യേകമായി മനസ്സിലാക്കാം. ഒന്ന്, എൻ്റെ ഉള്ളിലെ ആ തീപാറുന്ന പ്രാർത്ഥന ദൈവം ശ്രവിച്ചു, എന്നോട് കരളലിഞ്ഞു. ഇത് ഒരു വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ മനസ്സിലാക്കുക, ദൈവം സൃഷ്ടിച്ച ഈ ശരീരത്തിന് ഇതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. ഈ ശരീരത്തിന് വലിയ പവറുണ്ട്, ഹീലിംഗ് പവറുണ്ട്. ഇപ്പം ഞാൻ 100 ഡോക്ടേഴ്സിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വല്ലൂരൊക്കെ മാസങ്ങളോളം ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനവിടൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ജോലി ദൈവം സൃഷ്ടിച്ച അടിത്തറയിൽ മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ മരുന്ന് കഴിച്ച് ദഹിച്ചിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കുവാനുള്ള ആ സാധ്യത ദൈവം സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കെങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത്? മനസ്സിലാക്കണം, നിങ്ങൾ സർജറി നടത്തുന്നു, നിങ്ങളുടെ ശരീരം കീറി മുറിച്ചാൽ ആ മുറിവിനെ ഉണക്കുന്നത് നിങ്ങളല്ല, അത് ശരീരമാണ് ചെയ്യുന്നത്. അപ്പോൾ മുറിവേറ്റ ഒരു ശരീരത്തിന് അതിനെ തന്നെ സൗഖ്യമാക്കുവാൻ കഴിവില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സർജനാകത്തില്ല, ഈ ലോകത്തിലൊരു സർജൻ ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവം സൃഷ്ടിച്ച അടിത്തറയിൽ മാത്രമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരാരും അല്ലെന്ന് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, ഇത് ജനം മനസ്സിലാക്കുക, ദൈവം അത്ഭുതകരമായി നമ്മളെ സൃഷ്ടിച്ചു എന്ന് വചനം പറയുന്നു, അത് നാം 100% വിശ്വസിക്കണം. അങ്ങനെ അത്ഭുതകരമായി സൃഷ്ടിച്ച ഈ ശരീരത്തിന് പല വൈദരണികളെയും കടക്കുവാനും പല അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്ന് സ്വയം സൗഖ്യം പ്രാപിപ്പാനുമുള്ള വലിയ കഴിവ് ദൈവം തൻ്റെ ആർദ്രകരുണയാൽ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം എത്രയോ പേര് നമ്മുടെ അറിവിൽ തന്നെ മരണത്തിൻ്റെ വക്കിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നു. അവരാരും ഈ അത്ഭുത രോഗശാന്തി വിദഗ്ധന്മാരുടെ നൃത്തം കൊണ്ട് വന്നവരല്ല, അവർ ദൈവീകമായ ഈ കൃപ ശരീരത്തിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. മനുഷ്യൻ്റെ ശരീരം എത്രയോ വലിയ അത്ഭുതമാണ്. അപ്പോൾ ഇതൊരു കാര്യം. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒന്നുപോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതിയല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലർ ജനിക്കും, ചിലർ മരിക്കും, ചില കുഷ്ഠരോഗികൾ രോഗം സൗഖ്യം പ്രാപിക്കും, ചിലർ പ്രാപിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രോഗശാന്തി വിദഗ്ധന്മാരെ തഴച്ചു കൊള്ളുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ എൻ്റെ മർമ്മം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 10 രോഗശാന്തിക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചു വന്നിരിക്കട്ടെ. ഇദ്ദേഹം പ്രാർത്ഥിച്ചു. ഇതിൽ ചിലരൊക്കെ ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ അങ്ങ് സൗഖ്യമാകും, അപ്പം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക. മറ്റുള്ളവരോട് പറയുക നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു മാസ് ഒരു 10,000 ആ 10,000 ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കത്തില്ലോ? അതിനകത്ത് ചിലപ്പോൾ ഒരു 25% സ്വാഭാവികമായിട്ടും അവർക്കൊരു ക്യൂർ ഉണ്ടാകും. അത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്രെഡിറ്റ് ഇവർക്ക് എടുക്കുന്നു. എന്നാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചോളം 25 എൻ്റെ അഭിപ്രായത്തിൽ കുറഞ്ഞത് ഒരു 50% എങ്കിലും ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ, അതായത് രണ്ടാഴ്ചയായി മൂന്നാഴ്ചയായി ഒരു കാലഘട്ടത്തിനുള്ളിൽ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന
ഈ അത്ഭുതകരമായ സിദ്ധികൾ മൂലം ശരീരം വീണ്ടും ഒന്ന് റീജനറേറ്റ് ചെയ്യുന്ന ഒരനുഭവം കുറഞ്ഞ പക്ഷം 50% ആളുകളിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ മുതൽ എവരെടുക്കുകയാണ് ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതി അല്ലെങ്കിൽ മഹത്വം എവർ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്, ഇവർ മോഷ്ടാക്കളാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത് മോഷ്ടിക്കാനും അറുപ്പാനും മുടിപ്പാനുമായിട്ടാണ് കള്ളൻ വരുന്നത്. അത്രയും കള്ളന്മാരാണ് ഇവരെ. അപ്പോൾ അവരെ ന്യായീകരിക്കാനായിട്ട് ഇറങ്ങുന്ന വ്യക്തികളെ പറ്റി നാം എന്ത് പറയാനാണ്? അപ്പോൾ നമുക്കത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടുന്ന അവർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കാരണം ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് അത് ഇന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനാ കള്ളന്മാരെന്നുള്ള രീതിയിൽ അത് ഏത് സമൂഹമാണെങ്കിലും സമുദായമാണെങ്കിലും കൂട്ടായ്മകളാണെങ്കിലും ശരി, സ്വന്തമായിട്ട് വിശ്വാസമില്ലാത്ത ദൈവത്തെ വിശ്വാസമില്ലാതെ ഇത്തരത്തിലുള്ള ഈ ചവിട്ട് നാടകക്കാരുടെ പുറകിലേക്ക് പോകാനുള്ള അത് ഹൈലി എജ്യൂക്കേറ്റഡ് ആണ്. മെഡിക്കൽ പ്രൊഫഷനിൽ 10-30 വർഷം ചെയ്ത ഒരു സ്ത്രീയാണെന്ന് അവരൊരു നാടകം കളിച്ചതാണെങ്കിലും അല്ലെങ്കിലും അത്തരത്തിലുള്ള മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ വരെ ആ ശാസ്ത്രത്തെ പോലും തിരസ്കരിച്ച് ഇത്തരത്തിലുള്ള കള്ളന്മാർക്ക് അവരുടെ സിദ്ധികൾക്ക് സർട്ടിഫൈ ചെയ്യാൻ പോയി നിൽക്കുന്ന അവസ്ഥ, ഈ ഒരു മാറ്റം, അതായത് ഇതിന്റെ തൊട്ട് തലേ ദിവസം നമുക്കൊരു കോൾ ലഭിച്ചു. ഒരു ചെറുപ്പക്കാരൻ വളരെ വേദനയോടെ അദ്ദേഹം ദുബായിൽ നിന്നായിരുന്നു വിളിച്ചത്. സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പല ചികിത്സ നടത്തി അവരെ അവിടെ ലാസ്റ്റ് ഒരു സിംഗിങ് സ്റ്റേജിലായപ്പോഴത്തേക്കും പലരും പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് പോയാൽ അത്ഭുതം സംഭവിക്കും, വിടുതൽ ലഭിക്കും എന്ന് പറഞ്ഞ് ആ വയ്യാത്ത സ്ത്രീയെയും കിലോമീറ്ററുകളോളം എടുത്തുകൊണ്ട് ഇവർ എടുത്തുകൊണ്ട് യാത്ര ചെയ്ത് ആ തിക്കിനകത്തും തിരക്കിനകത്തും അത്തരത്തിലൊരു ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് അവരെ കൊണ്ടിരുത്തി അവരെ വേദന സഹിച്ച് അവർ അവസാനം മരണമടഞ്ഞു. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ആലോചിച്ചപ്പോൾ മനസ്സിലാക്കാണ് എൻ്റെ അമ്മ കുറച്ചുകൂടി ജീവിച്ചേനെ, കുറച്ചുകൂടി അവർക്ക് ആയുസ് നീട്ടി അവർക്ക് കിട്ടിയേനെ, അതല്ലെങ്കിൽ ഇവരിൽ വിശ്വസിച്ച് അവർ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ കള്ളന്മാരിൽ വിശ്വസിച്ച് അവർ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ സത്യം പറഞ്ഞാൽ ഒരു ഒരു കൊലപാതകമാണ് പല വീടുകളിലും അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നത്. അന്നേരം ജനങ്ങൾ മനസ്സിലാക്കുക ഇത്തരം ഈ തട്ടിപ്പുകളുടെ ചൂഷണത്തിൽപ്പെട്ട അവരവനെ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അത് പ്രതിസന്ധി ആയിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, ദുരിതങ്ങളായിക്കോട്ടെ, അതിൻ്റെ ഓരോ സമയങ്ങളിലും അത് ഒരു നാച്ചുറൽ ഹീൽ ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനെ നിങ്ങളുടെ നിസ്സഹായാവസ്ഥയെ നിങ്ങളുടെ രോഗത്തെ നിങ്ങളുടെ ദുരിതത്തെ ഇവർ ചൂഷണം ചെയ്യുകയാണ്. ലോകത്തിൽ ഏത് ലോകരാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏത് സമൂഹം എടുത്തു കഴിഞ്ഞാലും ലോകത്തിൻ്റെ ഉൽപ്പത്തി തൊട്ട് എടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയും കഷ്ടതയിലൂടെയായിരിക്കും ഓരോ മനുഷ്യൻ്റെയും ജീവിതചക്രം കടന്നു പോകുന്നത്. അപ്പോൾ സ്വയം വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ഇത്തരം കള്ളനാടകങ്ങളുടെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നൊരു വിവേകമാണ് നമുക്ക്. അത് തന്നെ ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് ഞാനത് അത് പറയുകയാണ്. അപ്പോൾ എന്നാൽ ഈ കള്ളന്മാർ സത്യം പറയുന്ന ഒരവസ്ഥയുണ്ട്. അതെപ്പോഴാന്ന് ചോദിച്ചാൽ അവർക്ക് ബന്ധമുള്ള ഇപ്പോൾ അപ്പനായിട്ട് അമ്മയായിട്ട് ഭാര്യയായിട്ട് മക്കളായിട്ട് അവർക്കാർക്കെങ്കിലും രോഗം വന്നാൽ അവർ സത്യം പറയും. എന്താണെന്നറിയോ, നേരെ കൊണ്ട് ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. ഈ പറയുന്ന രോഗശാന്തി ശുശ്രൂഷകാരെല്ലാം തന്നെ ഈ സമീപകാലത്ത് തന്നെ ഇവരെ പല സർജറി ഈ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ മുന്നിൽ കണ്ടവരുണ്ട്, തിരുമ്പുശാലകളിൽ ഉണ്ട്, RCCയിൽ നിൽക്കുന്നവർ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർക്ക് സാർ പറഞ്ഞ 100% സത്യമാണ്. അവർക്കൊരാവശ്യം വരുമ്പോൾ ആ സമയത്ത് അവർ സത്യം പറയും. അതായത് ഞങ്ങളെ കൊണ്ടൊന്നും ഒക്കത്തില്ല, ഡോക്ടേഴ്സിനെ കൊണ്ടേ ഒക്കത്തുള്ളൂ, മറ്റുള്ളവരോടാണ് കള്ളം പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർ കള്ളന്മാരാണെന്നുള്ളൊരു തെളിവ് ഞാൻ തരാം. കള്ളന്മാരുടെ കൂടെ നിൽക്കുന്നവർക്ക് കള്ളം പറയാൻ വളരെ എളുപ്പമാണ്. യാതൊരു പുളിപ്പുമില്ലാതെ ഏത് കള്ളവും പറയാൻ ഉള്ള ഒരു ഒരു മനസ്സും ഒരു കഴിവും അവർ ആർജിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്ത്രീ, ഈ തങ്കുവിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയ ഈ സ്ത്രീ. അവർ പറയുന്നത് അവരുടെ ക്യാൻസർ രോഗം വന്നപ്പോൾ അത് അവരുടെ സെർവിക്കൽ ക്യാൻസറാണെന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു പോലും ഇനി 3 മാസമേ ജീവിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഒരു ബോധമുള്ള MBBS പാസ്സായ ഒരു ഡോക്ടർ പറയത്തില്ല. കാരണം ഏറ്റവും മാരകമായ ക്യാൻസർ എന്ന് പറയുന്നത് അതിലൊന്നാണ് ഈ സ്പ്ലീനിന് വരുന്ന ക്യാൻസർ. ആ ക്യാൻസർ വന്ന എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു വ്യക്തി 1.5 വർഷം ജീവിച്ചു. അത് സാധാരണഗതിയിൽ 6 മാസം മരിച്ചു പോകുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്ന ഈ ഒരു ഇതിൽ അദ്ദേഹം 1.5 വർഷം ജീവിച്ചു.
ഈ സ്ത്രീ പറയുന്ന ക്യാൻസർ ബാധിച്ച ഒരു ഡോക്ടറെ എനിക്കറിയാം. അവരും സ്റ്റേജ് ഫോറിലായിരുന്നു. അവർ 15 വർഷം ജീവിച്ചു. ഇപ്പോൾ നമ്മുടെ ഒരു അനുഭവം തന്നെ പറയാം. ഇപ്പോൾ എൻ്റെ പിതാവിന് ഞാൻ പ്രീഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു സ്ട്രോക്ക്. അത് 3-ാമത്തെ ഒരു സ്ട്രോക്ക് ആയിരുന്നു. അത് 3-ാമത്തെ സ്ട്രോക്ക് വന്ന് അദ്ദേഹത്തെ ഞങ്ങൾ അന്ന് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു കാര്യം, ഇവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചിട്ട് ഇനി യോഗത്തെ എവിടെ പോയാലും വേറെ ട്രീറ്റ്മെൻറ് ഒന്നുമില്ല. മാക്സിമം ഒരാഴ്ച കൂടുതൽ അദ്ദേഹം, കാരണം ഈ ഒരു ഒരു സി ബി എ വന്നു കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പോകില്ല. അതിനേക്കാൾ നല്ലത് നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്ന തോന്നി. ഇന്ന് 21 വർഷമായി എന്റെ പിതാവ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഒന്നും ഒരു രോഗശാന്തി ശുശ്രൂഷ എന്റെ അടുത്ത് പോയില്ല. ഒരു അത്ഭുതശാന്തിക്കാരൻ ഒരു മായാജലം കാണിച്ചില്ല. ഇന്ന് ഇത്രയും വർഷമായി. അല്ല, വീണ്ടും ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ 1992 അനുഭവം പറഞ്ഞു. 2017 എൻ്റെ ഈ ഇടത്തേക്കായി വീണ്ടും തളർന്നു പോയി, പരിപൂർണമായിട്ട് തളർന്നു പോയി. അപ്പം ഞാൻ വെല്ലൂർ പോയി, വെല്ലൂർ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. അപ്പോൾ വളരെ സമർത്ഥനായ ഒരു ഡോക്ടർ, ഡോക്ടർ ഹരി ചാക്കോ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ നല്ല പരിചയമുണ്ട്. അപ്പം എന്നോട് എന്നെ ആകെപ്പാടെ MRI ചെയ്തു, എല്ലാം ചെയ്തിട്ട് പറഞ്ഞു ഇതൊരു പ്രശ്നമാണ്, പക്ഷേ ഇത് സർജറി നടത്തിയാൽ ഫെർദർ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ചില എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനത് വളരെ അച്ചട്ടായിട്ട് ഈ പറഞ്ഞ എക്സസൈസ് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് ചെയ്തു. ഒരു 3 മാസം കൊണ്ട് പരിപൂർണമായിട്ട് ഇതാ ഈ കൈ വീണ്ടെടുത്തു. അത് ഒരുത്തൻ്റെയും പുറകെ പോയതല്ല, നമുക്ക് ചെയ്യാവുന്ന. അതുകൊണ്ടാണ് ഈ ദൈവം സൃഷ്ടിച്ച ഈ ശരീരം അത്ഭുതത്തിൻ്റെ മേഖലയാണെന്ന് ഞാൻ അനുഭവം കൊണ്ടാണ് അറിഞ്ഞത്. ഇതറിയാൻ വയ്യാത്ത ജനങ്ങളെ അതും ഇതും പറഞ്ഞ് കബളിപ്പിക്കുകയും അവരെ അവരുടെ സമ്പത്ത് മോഷ്ടിക്കുകയും അതുകൊണ്ട് കോടീശ്വരനായി ഇങ്ങനെ വിലസുകയും ചെയ്യുന്നവനെ. പിന്നെ വേറൊരു കാര്യം ആ സ്ത്രീ പറയുന്നത്, ഓ ഇദ്ദേഹം കേരളത്തിൽ നിന്ന് പൈസ വാങ്ങിക്കത്തില്ല, ഇത് വിദേശത്ത് പോയി വലിയ പണക്കാരുടെ നിന്ന് പൈസ വാങ്ങിക്കത്തുള്ളതെന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് സുനിലേ, വിദേശത്ത് പോകുന്നത് പൈസയുടെ കൊതി കൊണ്ടാണെന്നുള്ള അവർ തന്നെ പറഞ്ഞല്ലോ. അവർ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ഇയാൾ വിദേശത്ത് പോകുന്നത് പണക്കൊതി കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ എത്ര ഇത്തരത്തിലുള്ള വചനത്തോടാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്? അവരുടെ ഒരു പ്രതിരോധ സേന, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് PRT ഉണ്ട്, അവർക്ക് വേണ്ടുന്ന അനുഭവ സാക്ഷ്യ തൊഴിലാളികളുണ്ട്, അവർക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ലൈറ്റ്, സൗണ്ട്, അറേഞ്ച്മെന്റ്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടുന്ന ഒരു പ്രതിരോധ സേന നിങ്ങൾ ഉണ്ടാക്കാം. കാരണം ഇത്തരത്തിലുള്ള ന്യായീകരണ തൊഴിലാളികളെ നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ അത് ഓരോരുത്തരെ ആളും തരവും നോക്കി വിളിക്കുകയും അതിനനുസരിച്ച് ഒരു സാധാരണ ഒരു ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുമ്പോൾ എങ്ങനെ അത് പാളിച്ചകളുണ്ടാകാതെ എങ്ങനെ കേസ് സ്റ്റഡികളൊക്കെ വെച്ച് കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് ഉള്ള ഒരു ഒരു ന്യായീകരണ തൊഴിലാളികളെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചു കാലം കൂടെ ഈ കള്ളം പറയണം, കള്ളം പറഞ്ഞ ഇത് ന്യായീകരിക്കാനൊക്കെ തോന്നും. അപ്പോൾ കള്ളം പറയുമ്പോൾ നഗ്നമായ കള്ളം പറയരുത്, നേക്കഡ് ഫോൾസ്ഹുഡ് എന്ന് പറയും. അപ്പോൾ ആളുകൾ കേട്ടാൽ അവർക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരുന്നതൊക്കെ ഉള്ളത് കള്ളം പറഞ്ഞാൽ കുറച്ചുകൂടൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണം. അപ്പോൾ ഇത് ജനം പ്രത്യേകം ശ്രദ്ധിക്കുക, തിരിച്ചറിയുക. കാരണം നമുക്ക് ആത്മീയമായ തിരിച്ചറിവില്ല, അല്ല നമുക്ക് സാമാന്യ ബോധം പോലും ഇല്ല എന്ന ധാരണയിലാണ് ഈ കള്ളന്മാർ പ്രവർത്തിക്കുന്നതും വലുതാകുന്നതും കോടീശ്വരന്മാരാകുന്നതും. അപ്പോൾ ഇത് ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ചിന്ത അവസാനിപ്പിക്കാം. നമുക്ക് വളരെ സുപരിചിതമാണല്ലോ, കർത്താവായ യേശുക്രിസ്തു സത്യമായ ലോകത്തിൽ വന്നു. അവസാനത്തെ അനുഭവം എന്തായിരുന്നു? കുരിശു പേറി കാൽവറിയിലേക്ക് പോയി. എത്ര പേര് പുള്ളിയെ ന്യായീകരിക്കാനുണ്ടായിരുന്നു? എത്ര പേര് പുള്ളിയുടെ പുറകെ വന്ന ഇല്ല ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കും, നീ ഞങ്ങൾക്ക് നൽകിയവൻ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല, നീ ശുദ്ധനാണെന്ന് അല്ലെങ്കിൽ കുറ്റമില്ലാത്തവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ 10 ഫോൺ വിളിച്ചു പറയും എന്നാരെങ്കിലും പറഞ്ഞു? ഇല്ല. എന്നാൽ ഒരു കള്ളനെ അവൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ ചിത്രീകരിക്കുമ്പോൾ
ഒരായിരം പേര് വരെ ന്യായീകരിക്കാം. അത് തന്നെ ഒരു തെളിവാണെന്ന് മനസ്സിലാക്കണം. ഈ ന്യായീകരണ തൊഴിലാളികൾ എവിടെയൊക്കെ ഉണർത്തെഴുന്നേൽക്കുന്നുവോ അവരെല്ലാം ന്യായീകരിക്കുന്ന കള്ളന്മാരെയാണ്. ഈ സത്യത്തിനും നീതിക്കും അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾക്ക് നിൽക്കുന്ന ഒരുത്തിനെ ന്യായീകരിക്കാൻ ഒരു വ്യക്തിയും ലോകത്തിൽ വരികയില്ല. അതിൻ്റെ അനുഭവമാണ് എല്ലാവരും കൈയൊഴിഞ്ഞ് ഓടിപ്പോകും, കഴിയുമെങ്കിൽ ദൂരം മാറി ഒരു കല്ല് പറഞ്ഞിട്ട് പോകും. മനസ്സിലാക്കണം. അപ്പം ഇത് ഇങ്ങനെയുള്ള പെൺപുലികളെ പെൺപട അഴിച്ചു വിടുമ്പോൾ അവർക്ക് തക്കതായ പരിശീലനം കൂടെ കൊടുത്തു വിട്ടാൽ നന്ന്. പക്ഷേ എന്നാലും പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, ആളുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ അത് സ്പഷ്ടമായി മനസ്സിലാകും. അതുകൊണ്ട് കള്ളവും ചതിയും വഞ്ചനയും കൊണ്ട് ഈ നാടകം ഇനിയും അധിക നാൾ മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് വ്യാമോഹിക്കരുത്. ഇതൊക്കെ നിർത്തി വല്ല കൂലിപ്പണിക്കും പോകണം. സത്യസന്ധമായി ഒരു ചപ്പാത്തി കഴിച്ചിട്ട് കണ്ണടച്ച് കുഴിയിലേക്ക് വീഴാൻ ഉള്ള അവസരം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതോടൊപ്പം ഈ പറയുന്ന വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് മുമ്പ് സംസാരിച്ച പോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും ദുരിതങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടാകും. ഇപ്പോൾ ആരോഗ്യവാനായ ഒരു മനുഷ്യനെ നമ്മളിപ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി തറവുമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഏതെങ്കിലും ഒരു കാര്യം ഡിറ്റക്ട് ചെയ്യാം. ഇത് വളർന്നു വലുതാണ്, നാളെ ഒരു ദിവസം നമ്മുടെ ഇവിടെ പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ നിയോഗം പൂർത്തിയായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് പോകും. അത് നമ്മളും പോകും, നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മുടെ വേണ്ടപ്പെട്ടവരും എല്ലാവരും പോകും. എല്ലാവർക്കും ഓരോ ദിനമുണ്ടെന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു കാര്യം ഡെവലപ്പ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഹൃദയം പണിമുടക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ പൊലിയുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് ആ ജീവിതം. ഇത് ഏത് സമയവും സംഭവിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക, വിശ്വസിക്കുക. ഇതിനെ പ്രിവെന്റ് ചെയ്യുവാൻ, ഇതിനെ പ്രതിരോധിക്കുവാൻ നമ്മൾ ഒരു ഒരു വചനത്തൊഴിലാളിയുടെയോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയ കൊള്ളക്കാരുടെ അടുത്ത് പോട്ട് യാതൊരു കാര്യവുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുക, അവരവരിൽ വിശ്വസിക്കുക. ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ധൈര്യപൂർവ്വം ദൈവത്തെ ഒരനുഭവം കൂടെ വളരെ ഹ്രസ്വമായി പറയട്ടെ. ഇത് വളരെ പറയണമെന്ന് ആത്മാവിനെ പ്രേരിപ്പിക്കുന്നവരുടെ ഞാൻ പറയാം. ഞാനൊരിക്കലെ ക്യാൻസർ ബാധിച്ച അക്രൈസ്തവയായ ഒരു സ്ത്രീയെ സന്ദർശിച്ചു. അപ്പോൾ ചികിത്സയിലാണ്, വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ച ശേഷം ഞാൻ ചോദിച്ചു, ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചോളട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അവർ പറഞ്ഞത് ശ്രദ്ധിക്കണം, പക്ഷേ എൻ്റെ ക്യാൻസർ പോകണമെന്ന് പ്രാർത്ഥിക്കരുത്. ലോകത്തിൽ നിന്ന് ക്യാൻസർ പോകണമേ, ആർക്കും ഇത് വരരുതേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. കാരണം എൻ്റെ ക്യാൻസറും മറ്റുള്ളവരുടെ ക്യാൻസറും ഒന്നുപോലെയാണ്. അങ്ങനെ പറയുന്ന ഒരൊറ്റ ക്രിസ്ത്യാനി ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലാക്കണം, നമ്മൾ ഈ വലിയ കാര്യമൊക്കെ പറയുന്നല്ലോ, നമ്മൾ സ്വാർത്ഥത കൊണ്ട് മാത്രം ലോകം മുഴുവനും ക്യാൻസർ പിടിച്ചോട്ടെ, എൻ്റെ തൊലി പോരരുത്, ഇതിനപ്പുറത്ത് ചിന്തിക്കുന്ന വ്യക്തിയില്ല. അങ്ങനെയുള്ള വ്യക്തികളെ വാർത്തെടുക്കാനാരും ശ്രദ്ധിക്കുന്നില്ല. ഈ വ്യക്തികളുടെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്ന, വിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ആടുകളുടെ, കുഞ്ഞാടുകളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് കോടീശ്വരാക്കുന്ന നാണമില്ലാത്ത മൃഗങ്ങൾ, അവരെ ദൈവതുല്യമായി കാണുന്ന ക്രിസ്ത്യാനിയുടെ അവസ്ഥയോർത്ത് ഞാൻ അതീവമായി ദുഃഖിക്കുന്നു. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.